പ്ലസ് വൺ പ്രവേശനം സർക്കാർ നയം തിരുത്തിയെത്തീരൂ പ്ലസ് വൺ പ്രവേശനത്തിന് ഏകജാലകം വഴി അപേക്ഷ നൽകിയ നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് വിദ്യാർത്ഥികളിൽ പകുതിയിലേറെ പേരും അഥവാ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയാറായിരത്തി എണ്ണൂറ്റിയൊന്ന് പേരും ആദ്യ അലോട്ട്മെൻറ്റിൽ പുറത്തായിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് സീറ്റുകളാണ് എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ടകളിലെ അറുപതിനായിരത്തി സീറ്റുകളിലും ഫീസ് കൊടുത്തുപഠിക്കേണ്ട അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് അൺഎയ്ഡഡ് സീറ്റുകളിലും പൂർണ്ണമായ പ്രവേശനം നടന്നാലും എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കുട്ടികൾ ക്ലാസ് റൂമുകൾക്ക് പുറത്താകും അങ്ങനെ പുറത്താകുന്നവരിൽ മഹാഭൂരിഭാഗവും മലബാർ മേഖലയിലെ വിദ്യാർത്ഥികളാണ് ഒട്ടും അത്ഭുതപ്പെടുത്തുന്നതോ അപ്രതീക്ഷിതമോ അല്ല ഇവയൊന്നും ഈ വർഷത്തെ എസ് എസ് എൽ സി ഫലം വന്നപ്പോൾ എ പ്ലസ് പ്ലസുകാർ കഴിഞ്ഞ തവണത്തേക്കാൾ മൂന്നിരട്ടി വർദ്ധിച്ച സാഹചര്യത്തിൽ മികച്ച ഗ്രേഡോടെ പാസ്സായാലും ഹയർ സെക്കൻഡറി പഠനത്തിന് ആഗ്രഹിച്ച സ്കൂളോ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനോ ലഭിക്കാത്ത മലബാറിലെ മുൻകാല അവസ്ഥ കൂടുതൽ വഷളാകുമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധരും വിവേകമതികളും ഒച്ചയിട്ട് സർക്കാരിനെ ഉണർത്തിയതാണ് അധിക ബാച്ചുകൾ അനുവദിക്കണമെന്ന് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടിരുന്നതുമാണ് ഹയർ സെക്കൻഡറി മേഖലയിലെ വിദ്യാഭ്യാസ ആവശ്യകത പരിശോധിക്കാൻ നിശ്ചയിച്ച റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ കൺവീനറായ ജില്ലാതല കമ്മിറ്റികളിലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അധ്യക്ഷനായ സംസ്ഥാനതല കമ്മിറ്റിയിലും ഇത് ശക്തമായി ഉന്നയിക്കുകയും ചെയ്തതാണ് എന്നിട്ടും അധിക സാമ്പത്തിക ബാധ്യത വരുമെന്ന കാരണത്താൽ സർക്കാർ അവ നിഷ്കരണം തള്ളിക്കളഞ്ഞു സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറികളിൽ ഈ അധ്യയന വർഷം പുതിയ ബാച്ചുകൾ അനുവദിക്കേണ്ടതില്ലെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിന്റെ ബാക്കി പത്രമാണ് സമാന്തര പഠനമാർഗം അവലംബിക്കേണ്ടി വരുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ മലബാർ മേഖലയിലെ കുട്ടികൾക്ക് സീറ്റുകൾ ലഭിക്കാതെ പഠനം ദുസ്സഹമാകുമ്പോഴും കഴിഞ്ഞ വർഷങ്ങളിൽ അഞ്ചു ജില്ലകളിൽ കുട്ടികളില്ലാതെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഈ അനീതിയും പ്രാദേശിക അസന്തുലിതാവസ്ഥയും പരിഹരിക്കേണ്ടതിനു പകരം പുതിയ ഉത്തരവിലൂടെ കഴിഞ്ഞ വർഷത്തെ അവസ്ഥയെ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ചെയ്യുന്നത് ഇത് പ്രാദേശിക അസന്തുലിതത്വത്തെ ശക്തിപ്പെടുത്തുന്നതും പഠനമാഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കേണ്ട സ്വാഭാവിക നീതിയുടെ നിഷേധവുമാണ് കൗതുകകരമായ കാര്യം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രവേശനം ലഭിക്കാതെ വിന്യസിച്ചു നിൽക്കുമ്പോഴും മുന്നാക്ക സംവരണത്തിനായി നീക്കിവച്ച സീറ്റുകളിൽ മൂന്നിലൊന്നു ഭാഗവും ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നുവെന്നതാണ് സാമ്പത്തിക സംവരണത്തിലൂടെ എത്ര ഭീകരമായാണ് സാമൂഹിക നീതി റദ്ദാക്കപ്പെടുന്നതിന് ഇത്രയും മികച്ച ഉദാഹരണം കാണുകയില്ല സാമൂഹിക സാമൂഹികനീതിയുടെ അട്ടിമറിയും പ്രാദേശിക അസന്തുലിതാവസ്ഥയും സർക്കാർ മേൽനോട്ടത്തിൽ ആസൂത്രിതമായി അരങ്ങേറുന്നുവെന്നതിൻറെ കൃത്യമായ പാഠ്യോദാഹരണങ്ങളാണ് പ്ലസ് ടു പ്രവേശന മാമാങ്കം സവർണ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം സൂക്ഷിച്ചിരുന്ന സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ ദളിത് പിന്നാക്ക വിഭാഗങ്ങളിലെ ദരിദ്ര വിദ്യാർത്ഥികൾ പാഠശാലകളുടെ പഠിക്കുപുറത്ത് ഇടം കിട്ടാതെ നിൽക്കേണ്ടി വരുന്ന വർണ്ണാശ്രമ കാഴ്ച നവോത്ഥാന കേരളത്തിലെ ഭരണകൂടം കാണാനിട്ടല്ല കണ്ടില്ലെന്നു നടിക്കുക തന്നെയാണ് യഥാർത്ഥത്തിൽ ജനപക്ഷത്തെ നിലയുറപ്പിക്കുന്ന ഏതൊരു സർക്കാരിൻ്റെയും പ്രഥമബാധ്യതയാണ് വിഭിന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ പിന്നാക്കം പോയ ദേശങ്ങളുടെയും സമൂഹങ്ങളുടെയും വൈജ്ഞാനിക പരിശ്രമങ്ങളെ സാക്ഷാത്കരിക്കുക എന്നത് പിന്നാക്കമായ പ്രദേശങ്ങളും ജനതകളും പുതിയ കാലത്ത് വർദ്ധിത വീര്യത്തോടെ ഉണർന്നിരുന്നേൽക്കുമ്പോൾ അവർക്കാവശ്യമായ സൗകര്യങ്ങളൊരുക്കാൻ വൈമുഖ്യം കാണിക്കുകയും അവരുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് ഇരട്ട അനീതിയാണ് മലബാർ മേഖലയിലുള്ളവർ ഈ ഇരട്ട അനീതിക്കിരയാകുമ്പോൾ തന്നെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെ മുസ്ലിം പ്രീണനമായും വർഗീയവാദമായും സങ്കുചിത പ്രാദേശികവാദമായും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു നീതി സാക്ഷാത്കരിക്കപ്പെടുന്നതിന് ഇവ ഒട്ടും സഹായിക്കുകയില്ലെന്നു മാത്രമല്ല നിലനിൽക്കുന്ന പ്രാദേശിക അസന്തുലിതാവസ്ഥയെ കൂടുതൽ സങ്കീർണ്ണമാക്കുകയും പരിഹാരം അസാധ്യമാക്കുകയും ചെയ്യുന്നു മലബാർ മേഖലയിലെ സ്കൂളുകളിലും കലാലയങ്ങളിലും അധിക ബാച്ചുകൾ ആരംഭിക്കുകയോ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുകയോ ചെയ്യാതെ അവിടുത്തെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പരിഹരിക്കുക സാധ്യമാണ് അതാണ് നീതിയുടെ തേട്ടവും പ്ലസ് ടുവിന് അധിക ബാച്ച് ആരംഭിക്കുകയില്ലെന്ന ഉത്തരവ് റദ്ദാക്കി വിദ്യാർത്ഥികൾ അഡ്മിഷൻ ലഭിക്കാതെ പുറത്തുനിൽക്കുന്ന മേഖലകളിൽ അവ തുടങ്ങാൻ സർക്കാർ അടിയന്തിരമായി ഉത്തരവിടണം സാമ്പത്തിക സംവരണം ഒരു സാമൂഹിക ദുരന്തമായിരുന്നുവെന്ന് തെളിയിക്കുന്നു ഒഴിഞ്ഞ സീറ്റുകളുടെ എണ്ണം അവ പുനരാലോചിക്കാനും സർക്കാർ തയ്യാറാവണം നീതിയാണ് സാമൂഹിക സ്വാസ്ഥ്യത്തിന്റെ അടിപ്പടവ് അവ നിർമ്മിക്കലാണ് സർക്കാരിന്റെ ചുമതല